ഇന്ന് ഈ വീഡിയോ ഭാഗത്തിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന 20 സിനിമകളെ പറ്റിയും അവയുടെ വ്യക്തമായ ബോക്സ് ഓഫീസ് കളക്ഷനെ പറ്റിയുമാണ്. ഈ ലിസ്റ്റിൽ 20-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംബ എന്ന സിനിമയാണ്. സിംബയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് ഏകദേശം 400 കോടി രൂപയാണ്. 19-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സൽമാൻ ഖാൻ നായകനായി പുറത്തിറങ്ങിയ കിക്ക് എന്ന സിനിമയാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 402 കോടി രൂപയാണ്. ഈ ലിസ്റ്റിൽ 18-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാരൂഖ് ഖാനും ദീപിക പത്കോണും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച് പുറത്തിറങ്ങിയ ചെന്നൈ എക്സ്പ്രസ് ആണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 423 കോടി രൂപയാണ്. ഈ ലിസ്റ്റിൽ 17-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സൽമാൻ ഖാൻ നായകനായി പുറത്തിറങ്ങിയ പ്രേം രത്തൻ ദാൻ പയോ എന്ന സിനിമയാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 432 കോടി രൂപയാണ്. ഈ ലിസ്റ്റിൽ 16-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്രഭാസും ശ്രദ്ധാ കപൂറും കേന്ദ്ര കഥാപാത്രമായി പുറത്തിറങ്ങിയ സഹോ എന്ന സിനിമയാണ്. ഈ സിനിമ വലിയൊരു ബജറ്റിൽ നിന്ന് വന്നൊരു സിനിമ തന്നെയായിരുന്നു. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കരുതപ്പെടുന്നത് 433 കോടി രൂപയാണ്. ഈ ലിസ്റ്റിൽ 15-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആയുഷ്മാൻ, താബു എന്നിവർ കേന്ദ്ര കഥാപാത്രമായി പുറത്തിറങ്ങിയ അന്ധാധുൻ എന്ന സിനിമയാണ്. അന്ധാധുനിലെ പ്രകടനത്തിന് ആയുഷ്മാന് മികച്ച നടനുള്ള നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഈ സിനിമ നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ്. അന്ധാധുനിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 456 കോടി രൂപയാണ്. ഈ ലിസ്റ്റിൽ 14-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അമീർ ഖാനും കരീന കപൂറും കേന്ദ്ര കഥാപാത്രങ്ങളായി പുറത്തിറങ്ങിയ 3 ഇഡിയറ്റ് എന്ന സിനിമയാണ്. തമിഴിലെ നൻപൻ ഈ സിനിമയുടെ ഒരു റീമേക്ക് കൂടിയാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് ഏകദേശം 460 കോടി രൂപയാണ്. ഈ ലിസ്റ്റിൽ 13-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഋത്തിക് റോഷൻ, ടൈഗർ ഷെറഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി 2019 പുറത്തിറങ്ങിയ വാർ എന്ന സിനിമയാണ്. വാറിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 475 കോടി രൂപയാണ്. ഈ ലിസ്റ്റിൽ 12-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അമീർ ഖാൻ കേന്ദ്ര കഥാപാത്രമായി പുറത്തിറങ്ങിയ ധൂമിൻ്റെ 3rd സീരീസാണ്. ധൂം 3 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 556 കോടി രൂപയാണ്. ഈ ലിസ്റ്റിൽ 11-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സൽമാൻ ഖാൻ കേന്ദ്ര കഥാപാത്രമായി പുറത്തിറങ്ങിയ ടൈഗറാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 565 കോടി രൂപയാണ്. ഈ ലിസ്റ്റിൽ 10-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദീപിക പത്കോൺ കേന്ദ്ര കഥാപാത്രമായി പുറത്തിറങ്ങിയ പത്മാവതാണ്. പത്മാവതിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 585 കോടി രൂപയാണ്. ഈ ലിസ്റ്റിൽ 9-ാം സ്ഥാനത്ത് നിൽക്കുന്നത് രൺവീർ കപൂർ കേന്ദ്ര കഥാപാത്രമായി പുറത്തിറങ്ങിയ സഞ്ജു എന്ന സിനിമയാണ്. സഞ്ജുവിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് ഏകദേശം 600 കോടിയുടെ അടുത്താണ്. ഈ ലിസ്റ്റിൽ 8-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സൽമാൻ ഖാൻ, അനുഷ്ക ശർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി പുറത്തിറങ്ങിയ സുൽത്താൻ എന്ന സിനിമയാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 623 കോടി രൂപയോളമാണ്. ഈ ലിസ്റ്റിൽ 7-ാം സ്ഥാനത്ത് നിൽക്കുന്നത് SS രാജമൗലിയുടെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ ബാഹുബലി ദ ബിഗിനിങ് ആണ്. ബാഹുബലിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 650 കോടി രൂപയോളമാണ്. ഈ ലിസ്റ്റിൽ 6-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശങ്കറിൻ്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ 2.0 ആണ്. 2.0 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് ഏകദേശം 800 കോടി രൂപയോളമാണ്. ഈ ലിസ്റ്റിൽ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അമീർ ഖാൻ, അനുഷ്ക ശർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ PK ആണ്. PK വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ഷനായി പറയപ്പെടുന്നത് ഏകദേശം 832 കോടി രൂപയോളമാണ്. ഈ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന സിനിമയാണ്. സീക്രട്ട് സൂപ്പർ സ്റ്റാറിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 966 കോടി രൂപയോളമാണ്. ഈ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സൽമാൻ ഖാൻ, കരീന കപൂർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി പുറത്തിറങ്ങിയ ബജ്രംഗി ഭാജാൻ എന്ന സിനിമയാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 969 കോടി രൂപയോളമാണ്. ഈ ലിസ്റ്റിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് SS രാജമൗലിയുടെ തന്നെ ബാഹുബലി ദ കൺക്ലൂഷനാണ്. ബാഹുബലിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പറയപ്പെടുന്നത് 1800 കോടി രൂപയോളമാണ്.
ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ലഭിച്ച ഇന്ത്യൻ സിനിമയായി പറയപ്പെടുന്നത് അമീർ ഖാൻ്റെ ദംഗലാണ്. ദംഗലിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 2020 കോടിയോളമാണ്. ദംഗലിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ പകുതിയിൽ കൂടുതലും കളക്ട് ചെയ്തത് ചൈനയിൽ നിന്നാണ്.